कूजन्दं राम रामेति मधुरं मधुराक्षरं आरुह्य कविता शाखां वंदे वाल्मीकि गोकुलम्। എല്ലാവർക്കും നമസ്കാരം। വീണ്ടും ഒരു രാമായണ മാസം എത്തിച്ചേർന്നിരിക്കുകയാണ്। കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെല്ലാവരും വളരെ ഭക്തിപൂർവം രാമായണ മാസത്തെ ആചരിച്ചിട്ടുണ്ട്। ഈ വർഷം ഈ പ്രത്യേക സാഹചര്യം ഒരു ചെറിയ അണു നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഒരു വലിയ വിപത്തിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് മുഴുവൻ ലോകവും। രാമായണ മാസം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരികയും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്തുകൊണ്ടാണ് ഈ വർഷം നമ്മൾ ഇങ്ങനെ ഓൺലൈനായി നവമാധ്യമങ്ങളിലൂടെ രാമായണ പാരായണം നടത്താം, രാമായണ മാസം ആചരിക്കാം എന്ന് നിശ്ചയിച്ചത്। മുൻവർഷത്തെ പോലെ തന്നെ രാമായണത്തെ അധികരിച്ച് വായനയും കഥാസന്ദർഭത്തെ അവലോകനം ചെയ്യലും ഒക്കെ ഉണ്ട്। ഈ വർഷവും നമ്മൾ ഗംഭീരമായി പുതിയ മാധ്യമത്തിലൂടെ രാമായണ മാസം ആചരിക്കുകയാണ്। എല്ലാവർക്കും രാമായണ മാസാചരണത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു। ശ്രീരാമ രാമ രാമം ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമം ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമം സീതാഭിരാമ രാമം ശ്രീരാമ രാമ രാമം ലോകാഭിരാമ ജയം ശ്രീരാമ രാമ രാമം രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമാര്യ മാപതിം ശ്രീരാമാര്യ മണീയ വിഗ്രഹ നമോസ്തു ദേവ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലേടു മടിയാതെ ശാരിക പൈതൽ താനും ബന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മിതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നു വാണിടുകനാരകമെന്നുടെ നാവുകന്നെ വാണി മാതാവേ വർണ്ണ വിഗ്രഹി വേദാത്മികേ നാണമിന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യേ നാം കാനനേയത കാനനേതി കമ്പരൻ വാരിജോൽപവമുഖവാരിചാവാസേ ബാലെ വാരിതി തന്നെ തിരമാലകളെന്ന പോലെ പാരദീപദാവരിത്തോന്നീണം കാലേ കാലേ പാരാദശലക്ഷണം മേന്മേൽ മംഗളശീലം വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോൽഭവസുധനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുധന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നു
ചാരി
कैलासाजले सूर्यगोडिशोभिते विमलालये रक्तवीरे समिष्टं ध्याननिष्टं पाललोचनं मुनिसिद्धदेवादिसेव्यं नीललोहितं निजवत्तारं विश्वेश्वरं वन्दिच्चु वामोत्सङ्गे वाळुन्न भगवति सुन्दरी कैमवति चोदिच्चु भक्तियोडे सर्वात्मवाय्य नाथ परमेश्वरा कूर्ति सर्वलोकवासा सर्वेश्वरा महेश्वरा सर्वशंकर शरणागत जनप्रिय सर्वदेवेश जगन्नायका कारुण्याते अत्यंतं जगस्य मां वस्तुवन्नैक्किलं यत्रयं महानुभावन्मारायुल्ल जनं भक्तिविश्वास शुश्रूषादिकल् काणुं तोरुं ശ്രീരാമദേവതത്വം ഉപദേശിച്ചിരേണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗാധിപത്തി ലക്ഷണം സംഘയോഗ വേദാദികളും ക്ഷേത്രോപാവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിൻ തിരുവടിയരുൾ ചെയ്തതു കേട്ടതു മൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീജകൽപതി ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യം പുതിയരുടെ ചെയ്തേണം ആരും തിരുവടി ഒഴിഞ്ഞല്ലതു ചൊൽവാൻ ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് നീ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു തന്നേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തിനാദിയും ശ്രീരാമദേവദത്തം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണെ കേൾപ്പിച്ചതെല്ലാരെയും ജീവനാദി അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാത്മതികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തിയതിശയം പുരുഷോത്തമണ്ടങ്ങളേറ്റം നിത്യവും ചിത്തകാമൽ വർദ്ധിക്കതന്ന മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ച് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഒരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വീഞ്ചനാരായണൻ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ നൗകയൻ നൗകയാൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശ്വരൻ മാനുഷനെന്ന് കൽപ്പിച്ചിരു പോരജ്ഞാനികൾ മാനസം മായാ തമസമൃതമാകമൂലം സീതാരാഘവമരുൾ സോന സംപാദം മോക്ഷസാധനം കൊള്ളും നാഥേ കേട്ടാലും തിരയും എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പന്തികണ്ഠരാഘവമരുൾ സോന സംവാദം മോക്ഷസാധനം കേട്ടാലും തെളിഞ്ഞനി
എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിരോചനൻ പരമാനന്ദമൂർത്തി ദേവദണ്ഡകനായ പന്തികണ്ഠരെ കൊന്നദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യ ഭുക്തഭിഷേകവും ചെയ്തു സത്വമാത്മാ സകലേശന ഉഭയനാഥൻ എത്ര ഭുക്താദികളാം പുത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും ശ്രീഹസാത്മജസുതനാം വിഭീഷണനാലും രോഗേശാത്മജരായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസാം ജഗത്സവ്യമാം ചരിതവും കേട്ട് ആനന്ദിച്ച് നിർമ്മല മണില സത്താഞ്ജന സിംഹാസിനി തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി സ്ഥിരമും വിളമാറു ഭക്യാ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ ൂർത്തി മന്ദഭാസവും പൂണ്ട സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായി നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരം ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിമാരേ തന്റെ സന്ദരം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയും ഇല്ലയല്ലോ നിർമ്മലൻ നിർമ്മലാത്മജ്ഞാനത്തിൽ ഇവൻ പാത്രമത്രേ നിർമ്മലൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണമെന്നറിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കേണമിപ്പോൾ ജിന്മയെ ജഗന്മയെ തന്മയെ മായാമയെ ബ്രഹ്മോപദേശത്തിനതുള്ളവം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു വീരന്മാരോടും കുടക്കുന്നേ ശ്രീരാമപാദവത്ത പ്രവര കേട്ടാലും നീ സച്ചിദാനന്ദവേദമദ്വയം പരബ്രഹ്മനിശ്ചലം സർവോപാധി നിർമുക്തം സദാ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതെ ഒരു വസ്തുവെന്നും നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം തന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മമാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞു കൊണ്ടാലും സർവകാരണം സർവയാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവരാമയം വികാരാത്മദേവനെന്നറിഞ്ഞാലും എന്നോട് തത്വമിനി ചൊല്ലിടാമെന്നുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നോട് പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാൻ സാന്നിധ്യം കൊണ്ടെന്നാൽ ശ്രദ്ധമാമവിയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നും തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവും ഭൂമിയിൽ ദിനകര വംശത്തിനയോധ്യയ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷബോധികളെ പതിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടിയെഴുന്നള്ളിയ കാലം വൃദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യയെ കൊന്ന സർത്തരം സിദ്ധാസമം യാഗരക്ഷയും ചെയ്ത് ചിത്തസങ്കൽപ്പനായ കൗശിക മുനിയോടും വൈദിക രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമഭക്തിയായോജകല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം നിരുടാപുരമകം മുപ്പൊരു വൈദിയുടെ ചാപകം മുറിച്ചുടൻ മൽപ്പാലീജകണമം ചെയ്തു പോരുന്ന നേരം ൊക്കുതരത്തോരു മാധവരാമൻ തന്റെ നൃപ്പുവണക്കി വമ്പോടയോഗ്യയും സംവത്സരമിരുന്നു സുഖത്തോടെ താതൻ അഭിഷേകത്തിനാരംഭിച്ചു മാതാവ് കൈകയും മുടക്കിയതു മൂലം പ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ച് വസിച്ച കാലം താതൻ വിട്ടാരിവും
സദ്രാരിപുരം ഭൂകവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതറ ക്രിയാദികൾ ചെയ്ത് വർദ്ധനം പരതനീയേഷു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം ഭൂകകാലത്ത് വിരാധനെ ഖണ്ഡിച്ച് കുമ്പോത്സവരാമഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്ത് ചെണ്ടമെന്നിയെ രട്ടോ വംശത്തെ ഒടുക്കുവാൻ തൊട്ടിത് പഞ്ചവടി തന്ത്രവാണിയിലും കാലം ഉത്തര ശരപരവശനായി വന്നാണല്ലോ രക്ഷോ നായകരുടെ സൂതരി തോർപ്പണവ നിസ്മരണവരുടെ നാസികാഛേദം ചെയ്ത് ഉന്നതനായ കരൻ പോവിറ്റ് യുദ്ധത്തിനായി വന്നത് പതിനാല് സഹസ്രം വളയോടും കൊന്നിരു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെയും പോയി രാവണനോട് ചൊന്നാളിയാം പൊന്മാരായി വന്നൊരു മാലികൻ തന്നെ സായകം പ്രയോഗിച്ച് സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജലായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു പോയി ശബരി തന്നെ കണ്ട് മോക്ഷതനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവൻ ചെയ്തു പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിലോ നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ട മിത്രമായിരിക്കൂതെന്ന ന്യൂന്യം സത്യം ചെയ്ത് ചിത്രാരിപുത്തനായ ബാലികേ വധം ചെയ്തു സീതാന്വേഷണം ചെയ്ത് ദക്ഷിണ ജലതിയ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രമാതൃ പിതാവികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാംശാസ്യനേ ശസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിവേക്ഷണൻ അഭിഷേകം ചെയ്തു പാവകൻ തങ്കൽ പാവകൻ തങ്കൽ മറഞ്ഞിരുന്നു എന്നെ പിന്നെ പാവനെന്നും ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകങ്കരയേറി ദേവകളോടും അനുവാദം കൊണ്ട യോഗ്യാം രാജ്യത്തിന് അഭിഷേകം ചെയ്ത് ദേവാദികളാൽ പൂജനായിരുന്നരുളീനാഥൻ രാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുധ്യമാം മോക്ഷത്തെ നൽകിയിരുന്ന നിരഞ്ജനൻ ദേവമാതികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നൂലം രാമനാം ജഗദ്ഗുരോണം ജഗത രാമനുഭയേകാത്മകന്നാത്മാം രാമനഭയം വരൻ നിക്കളൻ വിധ്വൽ പ്രിയങ്കരാമനശ്വരൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ജമിക്കുന്നതും പുനരിവിക്കുന്നതും കിഞ്ചൽ ഭ്രമിക്കുന്നതും നടാ ദുഃഖിക്കുന്നതുമെല്ലാം നിർവികാരാത്മാതേജോമയനായി നിറഞ്ഞൊരു നിർവിതനൊരു വസ്തു ചെയ്കയിൻ്റെ നാളും നിർമ്മലൻ വരണാമഹിനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുട മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്ന തന്മയാ തന്മായ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി പഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ച രാമദേവൻ മന്ദഭാസവും ചെയ്തു മഞ്ജുളവാചാപുരഗവനോ ദേവമരു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ ബലിബിംബം ബലികൾ കാണുന്നതും ദേവാത്മാവറികളോ തേജോരൂപിണിയാകുമെന്നുടമായ തങ്ങൾ യാജമെന്നിയെ നിരകിക്കുന്ന കവിവരം ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാന്തീകയോ കണ്ടാടുമതുപോലെ സാക്ഷാനുള്ളൂർ പരബ്രഹ്മമാം പരമാത്മാം സാക്ഷിയായുള്ള ബിംബം നിശ്ചലം അതുപോലെ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമതത്വത്തെ അറിഞ്ഞീരാമാചാര്യകാരുണ്യത്തൽ മൽപത്തനായുള്ളവൻ മത്പാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽപത്തി വിമുഖന്മാർഘട്ടങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ട് സിദ്ധിക്കയില്ലതും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും ഭക്തിഹീനന്മാരായി നേരിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമോപദേശമില്ലിതിന്നിലേയെന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ദുഃഖ്യതമം
സത്യമല്ലോ ജാതിരന്തിതൻ പരസി ധനകാരി പാപി മാതൃസാധകൻ വിരുദ്ധാധകൻ ബ്രഹ്മകന്ദ യോഗ്യതൻപകാരി യോഗീന്ദ്രന്മാരാൽ പോലും മലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചേതുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ട് തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിരോ ദേവി മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപതി ഗംഗാ കാമുക പരമേശ്വരാധിയാനിധേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി യഥാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്ന മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിരം മോഹമൊക്കനുഗ്രഹാൽ ോളം പാനം ചെയ്താലും എന്നുള്ള തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ നിർണയം അനുമൂലമൊന്നും സംശയിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ മഹാത്മ്യങ്ങളെല്ലാം കിംചണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം ചരുളിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ായിരമായി നിയോഗത്താൽ മനുഷ്യമുഖ്യാത്മായി ചമച്ചിരാമദേവൻ നമുക്കുപദേശിച്ചേരാം അധ്യാത്മരാമായണമെന്ന പേരിതിനിതം അധ്യനം ചെയ്യും നോക്ക ആത്മജ്ഞാനമുണ്ടം പുത്രസന്ധനീതന സമർത്ഥി ദീർഘായു സംയുക്ത സമ്പദ്ധി കീർത്തി രോഗശാന്തിയും ഉണ്ടം പ്രത്യം വർദ്ധിച്ചേടം മുക്തിയം സിദ്ധിച്ചേടം എത്രയും രഹസ്യ വിലങ്കിലോ കേട്ടാലും നീ നമസ്തേ. ഇന്ന് നമ്മൾ ആദ്യത്തെ ദിവസമാണ്. കർക്കിടക മാസം 1-ാം തീയതി എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ തന്നെ രാമായണ മാസം നമ്മൾ ആചരിക്കുകയാണ്. ഇന്ന് പാരായണം ചെയ്ത ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ പാരായണം ചെയ്തത് രാമായണത്തെ പരമശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നതിന് മുന്നോടിയായി ഉള്ള സ്തുതികളാണ്. വലിയതായിട്ടൊന്നും ഇതിനകത്തിൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളില്ല. ശ്രീരാമൻ്റെയും ഗുണഗണങ്ങളും ഒക്കെ വായിച്ചിരിക്കുകയാണ്, എഴുതി വച്ചിരിക്കുകയാണ് എഴുത്തച്ഛൻ. അത് നമ്മൾ വായിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു, നമ്മളെക്കൊണ്ട് വായിപ്പിക്കുന്നു. നമ്മളെല്ലാവരും അത് ആചരിച്ച് വായിക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു സന്ദർഭം. ഇതിനകത്തിൽ ഹനുമത് ഉപദേശമുണ്ട്, ഹനുമാനെ ഉപദേശിക്കുന്ന ഭാഗമുണ്ട്. കാര്യമായൊന്നും നമുക്കിതിനെക്കുറിച്ച് അർത്ഥം പറയേണ്ട ആവശ്യം വരുന്നില്ല. പ്രത്യേകിച്ച് മനസ്സിലാവാത്ത ഭാഗവും ഇതുണ്ടാവും എന്ന് തോന്നുന്നില്ല. എങ്കിലും രാമായണം പൊതുപോലെ നമ്മൾ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് പാരായണം ആരംഭിച്ചു. രാമായണം എഴുതുന്നതിന് മുമ്പായി എഴുത്തച്ഛൻ ശ്രീരാമനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പാടുന്ന ഭാഗങ്ങളാണ്. പൈങ്കിളിയെ
മുൻനിർത്തി പൈങ്കിളിയോട് ചോദ്യങ്ങൾ ചോദിച്ച് പൈങ്കിളിയോട് പൈങ്കിളിയുടെ ഉത്തരം കേട്ടുകൊണ്ടാണ് എഴുതുന്ന രീതിയിലാണ് രാമായണം ഇവിടെ ആഖ്യാനം ചെയ്തിട്ടുള്ളത്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടും അടിയാതെ എന്ന് എഴുത്തച്ഛൻ ശാരിക പൈങ്കിളിയോട് പറയുന്നു. ശാരിക പൈതൃദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, വന്ദിക്കേണ്ടവരെ എല്ലാം ഒന്ന് വന്ദിച്ച് ശ്രീരാമൻ്റെ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇഷ്ടദേവതയുടെ വന്ദനമാണ്. ഗണനായകനെ വന്ദിച്ചിട്ടുണ്ട്, ഗണനായകൻ കാരുണ്യമൂർത്തിയാണ് എന്ന് വളരെ വിശദമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. പിന്നെ അങ്ങനെ ഗുരുനാഥന്മാരെയും സരസ്വതീ ദേവിയെയും ഒക്കെ വന്ദിച്ച് സരസ്വതിയോട് പറയുന്നത്, വാരുതി തന്നിൽ, അതായത് കടലിൽ തിരമാലകൾ എങ്ങനെയാണോ അലയടിക്കുന്നത് അതുപോലെ എൻ്റെ മനസ്സിലേക്ക് രാമൻ്റെ കഥ ഒഴുകി വരണമേ എന്ന് അദ്ദേഹം ശാരികയോട് പറഞ്ഞ് ശാരികയെ കൊണ്ട് പാടിക്കുന്നു. ഇതാണ് ആദ്യത്തെ ദിവസത്തെ നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. പിന്നെ രാമായണത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്. പണ്ടേ ഉള്ളതാണ് രാമായണം. വിരിഞ്ച വിരചിതം, വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് തന്നെ രാമായണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വാൽമീകി പാടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്നതിനകത്ത് പറയുന്നുണ്ട്. 100 കോടി ഗ്രന്ഥമുണ്ടെന്നാണ് പറയുന്നത് ഭൂമി തന്നിൽ. അതിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നു. 100 കോടി ഗ്രന്ഥങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും ഒരു കാട്ടാളൻ രാമനാമം ജപിച്ച് ഓർക്കാപ്പുറത്ത് അറിയാതെ ജപിച്ചതാണ്, അറിയാതെ ജപിച്ചുകൊണ്ട് മോക്ഷം പ്രാപിച്ച കഥയാണ് രാമൻ്റെ ചരിത്രം. അത്രയും പവിത്രമാണ് രാമായണത്തിൻ്റെ മഹാത്മ്യം എന്ന് എഴുത്തച്ഛൻ നമ്മെ ധരിപ്പിക്കുന്നുണ്ട്. ദശരഥൻ്റെ കഥ പറയുന്നു. എന്നിട്ടാണ് അടുത്ത ഉമാമഹേശ്വര സംവാദത്തിലേക്ക് കടക്കുന്നത്.